ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്സ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ജീരകം, കറുത്ത ജീരകം, അത് നമുക്കൊരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യില്ല എങ്കിൽ നിങ്ങൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ ഒന്നുകൂടെ നല്ലതാവും. അതുകൊണ്ട് ഞാനിവിടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഉരുള പോലെ നമുക്കിങ്ങനെ ആവണ പരുവത്തിലാവും, അങ്ങനെ ആയി കിട്ടണം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഈ ഒരു പരുവമാവണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടറാണ്, തണുത്ത വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നല്ലോണം കൈകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു പിടി ചപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊതീനയുടെ ഇല, കുറച്ച് മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി പൊടിയല്ല, മല്ലി. അത് നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം, ടേസ്റ്റ് പെട്ടെന്ന് അറിയും. അതുകൊണ്ട് കുറച്ച് ചേർത്തിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തന്തൂരി മസാല ഇല്ല എങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബോൺലെസ് പീസ് ഇല്ല എങ്കിൽ ഇതുപോലെ ഇറച്ചി പീസ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ മുന്നത്തെ വീഡിയോയിൽ ഫ്രീസ് ചെയ്ത് വെക്കണ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ 1 ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവർ അത് ചേർത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യം ഉപ്പും ചേർത്ത് കസൂരി മേത്തിയുടെ ഇലയും ചേർത്തിയിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോൾസാക്കി എടുക്കുമ്പോൾ ആ ഷേപ്പിൽ കിട്ടൂല. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് കിട്ടണം നമുക്ക്. ഇതിപ്പോൾ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഇത്തിരി
എണ്ണ തടവിയതിന് ശേഷം ഇതൊരു കുഞ്ഞ് ബൗളാക്കി എടുക്കാം. ഞാനിവിടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബൗൾസാക്കി മാറ്റാം. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇത് ഇതെല്ലാം ബൗളാക്കി മാറ്റാം. ഇപ്പം ഞാൻ മസാലയെല്ലാം ഇതുപോലെ ബൗളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കൂട്ടി വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കണം. മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇത് കുറച്ച് വലിപ്പത്തിലുള്ള ഷീറ്റാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കേണ്ടതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്ക് പരത്തിയെടുക്കാൻ പറ്റും, നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് രണ്ട് ഭാഗമാക്കി മാറ്റിയതിന് ശേഷം ഒരു ഭാഗം എടുത്ത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്ക് കുറച്ച് മൈദയുടെ പൊടി വിതറി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല കട്ടി കുറഞ്ഞ ഷീറ്റാക്കിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇതിപ്പോൾ ഞാനിവിടെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് തലഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബൗളും ഇതിലെടുത്ത് വെച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. ഞാനും ഇവിടെ രണ്ടെണ്ണം ചുറ്റിയെടുത്തപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പം നിങ്ങൾ, ഞാൻ വീണ്ടും കാണിക്കുകയാണ്, ഇതുപോലെ നിങ്ങൾ ഓരോ ബൗളെടുത്തിട്ട് ഇതിൻ്റെ ഓരോ ഷീറ്റിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ടൂത്ത്പിക്കില്ലേ, അത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലത്തെ സ്റ്റിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം, ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഞാനിവിടെ എല്ലാ ബോളും ഇതുപോലെ സ്റ്റിക്ക് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈസിയാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് പണിയുണ്ടെന്ന്, പക്ഷേ ഇത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്റ്റിക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ലോലിപ്പോപ്പിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.
നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ചിക്കന് നമ്മൾ വേവിക്കാത്ത ചിക്കനാണല്ലോ, അപ്പോൾ അത് ശരിക്കും വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ഇതിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വേവിക്കാത്ത ചിക്കനായതുകൊണ്ട് ഇത് വെന്ത് കിട്ടുമെന്നൊന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, ശരിക്കും ഇത് വെന്ത് കിട്ടും നമുക്ക്. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ സൈഡും വേവാകുമ്പോൾ നമ്മൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി സ്നാക്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ബീബൂസ് മലബാർ കിച്ചണിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.